എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് കുറച്ചുപേർ ആവശ്യപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പൊ വേറൊന്നുമല്ല, നമ്മുടെ ഗാർഡൻ ടൂർ ഒന്ന് ചെയ്യാവോന്ന് കുറച്ചു പേർക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളെയും കാണിച്ച് പൂന്തോട്ടം ഒന്ന് കാണിക്കാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ പൂന്തോട്ടം കാണിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല പൂന്തോട്ടം, നല്ല വൃത്തിക്കുള്ള ഒരു പൂന്തോട്ടം ഒന്നും ഞാൻ ഇതുവരെ കെട്ടിയിട്ടില്ല, എന്റെ വീട്ടിലില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ട് നിൽക്കാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കുന്നതുകൊണ്ടും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പൂന്തോട്ടം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ ഒരു ഓർഡറൊന്നും ഇല്ലാതെ അവിടെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. എല്ലാ ചെടികളും ഞാൻ കാണിക്കുന്നില്ല, ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമാണ്. എല്ലാ സീസണിലും പൂവിട്ട് നിൽക്കുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രം ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം. അല്ലാതെയുള്ള ഇലച്ചെടികളും സീസണൽ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ്സും ഒന്നും ഞാൻ കാണിക്കുന്നില്ല. എല്ലാ സീസണിലും നമ്മുടെ പൂന്തോട്ടത്തിൽ നല്ലോണം പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികൾ, ആ ചെടികളെ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അധികം ചെടികൾ നമ്മളെ നാടൻ ചെടികളൊക്കെ തന്നെയാണ്, നമ്മുടെ ഗാർഡനിൽ എപ്പോഴും ഉണ്ടാവും ആ ചെടികൾ. അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വയനാട് ടച്ച് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കുക. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നല്ലൊരു വള്ളിച്ചെടിയാണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പടർത്താൻ പറ്റുന്ന നല്ലൊരു ക്രീപ്പറാണ് ഇത്. എല്ലാവർക്കും അറിയാം ഡയാന്തസ് ആണ്. ഇത് നമ്മുടെ സ്വന്തം യൂഫോർബിയ, എപ്പോഴും പൂവുണ്ടാവും, ഒരു ക്ഷാമവുമില്ല പൂക്കൾക്ക്, ഏത് സമയത്തും പൂവുണ്ടാവും. ഇത് കോസ്മോസ് ആണ്, നമ്മുടെ നടണ്ട ആവശ്യം പോലും ഇല്ല, വിത്ത് വീണ് താനേ ഉണ്ടായിക്കോളും. ഇത് ബോൾസം, ഞങ്ങൾ കാശിത്തുമ്പ എന്ന് പറയും. ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. എപ്പോഴും പൂക്കളുണ്ടാവും, പല കളറുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കളറേ ഉള്ളൂ, പൂത്ത് നിൽക്കുന്നുള്ളൂ, വേറെയും കുറച്ച് കളറൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. നമ്മുടെ ഗാർഡനിലെ ഏറ്റവും സുന്ദരി നസ്റ്റൂഷ്യം. നസ്റ്റൂഷ്യത്തിനെ പറ്റി ഞാനൊരു വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കാണാത്തവർ എന്തായാലും എടുത്ത് കാണണം. വളരെ മനോഹരിയായ ഒരു ചെടിയാണ് നസ്റ്റൂഷ്യം. ഇതൊരു മാരിഗോൾഡ് വെറൈറ്റിയാണ്, അഞ്ചാറ് മാരിഗോൾഡ് ഉണ്ട് ഇവിടെ, അതിലൊരു മാരിഗോൾഡ് ആണ് ഇത്. ഇത് നമ്മുടെ സ്വന്തം ബിഗോണിയ, വാക്സ് ബിഗോണിയ ആണ്, എപ്പോഴും പൂക്കൾ ഉണ്ടാവും. ഈ ടൈപ്പ് ബിഗോണിയ ഇവിടെ മൂന്ന് കളറാണുള്ളത്, റെഡ്, പിങ്ക്, വെള്ള, അങ്ങനെ മൂന്ന് വാക്സ് ബിഗോണിയ ഉണ്ട്. ഇത് വെർബീന എന്ന് പറയുന്ന ഒരു വള്ളിച്ചെടിയാണ്, ഇത് നല്ലോണം പടർന്നുണ്ടാവും, ലൈറ്റ് പിങ്ക് കളറാണ് ഇതിന്. നല്ല ഭംഗിയത് കാണാൻ, ഒരുപാട് നിറഞ്ഞു നിൽക്കുമ്പോൾ ശരിക്കും നല്ല പിങ്ക് കളറിൽ ഇങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ പടർന്നങ്ങ് നിൽക്കും. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് വെർബീന. ഇത് ലെന്താന കൊങ്ങിണിയാണ്, കൊങ്ങിണി വെള്ള കളറുണ്ട്, പിന്നെ ഒരു പിങ്ക്, ലൈറ്റ് പിങ്ക് കളർ കൊങ്ങിണിയുണ്ട്. ഇത് മെക്സിക്കൻ മാരിഗോൾഡ് ആണ്, ഒരു രക്ഷയില്ല, എപ്പോഴും നല്ല തിക്കായി കാട് പോലെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഞങ്ങളിവിടെ ഇത് വെട്ടിക്കളഞ്ഞാലും ഇത് പോവില്ല, അസിരവിത്ത് എന്ന് പറയുന്ന പോലെ എപ്പോഴും പൂക്കൾ ഉണ്ടാവും. പക്ഷെ നല്ല ഭംഗിയായിട്ട് കാണാൻ, നല്ലൊരു കളറാണ് ഇതിന്. അങ്ങനെ ഇത് എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിലുള്ള ഒരു ചെടിയാണ് മാരിഗോൾഡ്. മാരിഗോൾഡ് കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഒരു വെറൈറ്റി കാണിച്ചല്ലോ, ഇത് രണ്ടാമത്തെയാണ്, ഇനിയുണ്ട്. ഇത് മെലാസ്റ്റോമ, നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് മെലാസ്റ്റോമ. ഇത് അരളി, അരളി ഉണ്ടാവും, എപ്പോഴും പൂക്കൾ ഉണ്ടാവും, നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ളൊരു ചെടിയാണ് അരളി. ഇത് വാടാമല്ലിയാണ്, നമ്മൾ ഒരു തവണ നമ്മുടെ ഗാർഡനിൽ കൊണ്ട് നട്ടാൽ മതി, പിന്നെ ഇത് നമ്മൾ എങ്ങനെ കളഞ്ഞാലും, പിഴുത് കളഞ്ഞാലും, വേര് പിഴുത് കളഞ്ഞാലും ഇത് നമ്മളെ വിട്ടു പോകില്ല. വെള്ളയുണ്ട്, പർപ്പിൾ കളറുണ്ട് വാടാമല്ലി.
ഈ ചെടിയുടെ മലയാളം പേരെനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്, നല്ല സ്മെല്ലുമാണ് ഇതിന്. എപ്പോഴും പൂക്കൾ ഉണ്ടാവും. ഇതിൻ്റെ വിത്ത് വീണിട്ട്, ഇത് സൂര്യകാന്തിൻ്റെ ഒക്കെ ഒരു ഇതിൽ പെടുന്ന ചെടിയാണെന്ന് തോന്നുന്നു. എപ്പോഴും ഉണ്ടാവും പൂക്കൾ, അതിൻ്റെ വിത്ത് വീണിട്ട് അങ്ങനെ പൂക്കൾ വന്നുകൊണ്ടിരിക്കും. ഇത് കടലാസ് ചെടി, ബോഗൻവില്ല. ഇത് എപ്പോഴും പൂക്കൾ ഉണ്ടാവും, പക്ഷേ ഈ ഒരു സീസണിൽ, ഈ ഒരു ഡിസംബർ മുതൽ സമ്മർ തുടങ്ങുന്നത് വരെയാണ് ഇതിൽ നല്ലോണം പൂക്കൾ ഉണ്ടാവുക. നല്ല തിക്കായിട്ട് പൂക്കൾ വരും. ഇല കാണാതെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കടലാസ് ചെടി, ബോഗൻവില്ല. കോഴിവാലൻ എന്നൊക്കെ പറയും. ഇത് വെൽവെറ്റ് പോലെയാണ്, നല്ല എന്താ പറയുക, നല്ലൊരു പ്രത്യേക ഇതാണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ വെൽവെറ്റ് പോലെ ഉണ്ടാവും. നല്ല ഭംഗിയായി ചെടി. ഇത് ഏഞ്ചൽ വിങ് ബിഗോണിയ എന്നാണ് ഇതിൻ്റെ പേര്. ബിഗോണിയയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്, നല്ല പൊക്കം വെക്കുന്ന ടൈപ്പ് ബിഗോണിയാണിത്. ഇത് ശവന്നാറി നിത്യ കല്യാണി എന്ന് പറയും. ഇതിനെപ്പറ്റി പറയാറ്റം നല്ലത്, കാരണം എപ്പോഴും പൂക്കളാണ്. എപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും പൂക്കളാണ്, ഒരുപാടുണ്ട് ഇവിടെ. എത്ര കളഞ്ഞാലും പോകില്ല. നേരത്തെ മാരിഗോൾഡിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ്, ഇതിൻ്റെ വിത്ത് വീണ് വിത്ത് വീണ് ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാകുന്നൊരു ചെടിയാണ് ഈ ഒരു ശവന്നാറി. ശവന്നാറിൻ്റെ മൂന്ന് വെറൈറ്റി ഉണ്ട്. ചെറിയ ആ ഒരു വയലറ്റ് കളറും പിന്നെ വെള്ളയും പിന്നെ ചുവപ്പും, അങ്ങനെ മൂന്ന് കളറാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ സ്വന്തം വൈറൽ വള്ളിറോസ. വള്ളിറോസ ചോദിച്ചിട്ട് കുറേ പേർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് വെള്ളയാണ് കേട്ടോ, വെള്ള വള്ളിറോസ ആണ്. കുറച്ച് വലിയ പൂക്കളാണ്. എപ്പോഴും കൊലകുത്തി പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു വെള്ള വള്ളിറോസ. ഇഷ്ടംപോലെ പൂക്കളാണ് എപ്പോഴും, ഇന്ന സീസണിലൊന്നുമില്ല, ഏത് സീസണിലും ഇഷ്ടംപോലെ പൂക്കൾ. നമ്മുടെ സ്വന്തം സീനിയ. സീനിയ ഇവിടെ പല വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ അടുക്കടുക്കുള്ള സീനിയുണ്ട്, സിംഗിൾ ലെയർ സീനിയുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ സജീവ സാന്നിധ്യമാണ്. ഇത് നാടൻ റോസാണ്, നല്ലൊരു കളറാണ്. എപ്പോഴും പൂക്കളുണ്ടാവും, നല്ല കൊലകുത്തി തന്നെ പൂക്കളുണ്ടാവുക. എപ്പോഴും പൂക്കളുള്ള ഒരു റോസാണ്. ഇതും വള്ളിറോസയാണ്, ചുവന്ന ബട്ടൺ റോസ്. എപ്പോഴും പൂക്കളാണ്, നമുക്കിതിനെ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പടർത്തി വിടാം. വള്ളിറോസേനെ പറ്റി ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കാണാത്തവർ കാണണേ. പിന്നെ പത്തുമണി പൂക്കളാണ്. പത്തുമണി പൂക്കൾ പിന്നെ എല്ലാവർക്കും അറിയാം, എപ്പോഴും ഉണ്ടാവും. വെയിൽ മാത്രം മതി ഇതിന്, പ്രത്യേകിച്ച് ഒരു കെയർ പോലും വേണ്ട. ഇഷ്ടംപോലെ പത്തുമണി പൂക്കൾ ഉണ്ടാവും. പത്തുമണി പൂക്കൾ കുറച്ചിട്ടുണ്ട് ഇവിടെ. ഇത് മെലാസ്റ്റോമ തന്നെയാണ്, പക്ഷേ ഇത് കാട്ടിലുണ്ടാവുന്ന ടൈപ്പ് അതിരാണിയാണ്. അപ്പോൾ ഞാൻ കാട്ടിൽ നിന്നാണ് ഇത് കൊണ്ട് നട്ടിരിക്കുന്നത്. ഇതിലും നല്ലോണം പൂക്കളുണ്ടാവും. നല്ല ഭംഗിയുള്ള പൂവാണ് മെലാസ്റ്റോമ. ഇത് ചെമ്പരത്തി. ചെമ്പരത്തി മൂന്നാല് വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ സീനിയ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. സീനിയ വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെയൊക്കെ വിത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ, ഞാൻ വിത്ത് അയച്ചു തരും. അപ്പോൾ സീനിയ എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ചൊരു ശ്രദ്ധയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സീനിയ ഇഷ്ടംപോലെ നമ്മുടെ പൂന്തോട്ടത്തിലുണ്ടാവും, ഒരു തവണ കൊണ്ട് നട്ടാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡബിൾ ലെയർ ഉണ്ട്, സിംഗിൾ ലെയർ ഉണ്ട്. ഇത് കാശിത്തുമ്പ. കാശിത്തുമ്പയുടെ ചുവപ്പാണിത്. മാരിഗോൾഡ്, വീണ്ടും മാരിഗോൾഡ്, വേറൊരു വെറൈറ്റിയാണിത്. എപ്പോഴും പൂക്കളാണ്. ഇത് ശംഖുപുഷ്പമാണ്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ശംഖുപുഷ്പം കൊണ്ടുള്ള ബ്ലൂ ടീ ആയിരുന്നു. അപ്പോൾ ശംഖുപുഷ്പമാണ്, ഇത് ഞാൻ കളയാറില്ല. എപ്പോഴും നമ്മുടെ പൂന്തോട്ടത്തിൽ ഉണ്ടാവും ഈ ശംഖുപുഷ്പം.
ഈ മാരിഗോൾഡൊക്കെ നമ്മൾ നടുന്നല്ലോ കേട്ടോ, ഒരു തവണയൊക്കെ നട്ടിട്ടുള്ളൂ, പിന്നെ വിത്ത് വീണ് സ്വന്തം അങ്ങ് ഉണ്ടാവുന്നതാണ് ഈ മാരിഗോൾഡൊക്കെ. ഇതിപ്പോ ഈ മെലാസ്ട്രോമേന്റെ ഇടയ്ക്ക് കൂടെ മുളച്ചു വന്നിരിക്കുകയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്, കൊച്ചു സുന്ദരി എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത്. മെക്സിക്കൻ ഹെദർ എന്നൊക്കെയാണ് ഇതിൽ നെറ്റിൽ കണ്ടത്, പക്ഷെ നമ്മൾ ഇതിനെ കൊച്ചു സുന്ദരി എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയാ, ബുഷാക്കി നമുക്കതിനെ വളർത്താം. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും, ചെറിയ പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അതുകൊണ്ടാണ് ഇതിനെ കൊച്ചു സുന്ദരി എന്ന് വിളിക്കുന്നത്. മഞ്ഞക്കോളാമ്പി എപ്പോഴും പൂക്കളുള്ള മഞ്ഞക്കോളാമ്പിയാണത്, അധികം പൊക്കം വെക്കാത്ത ടൈപ്പാണത്. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഇവിടെ ഒരു 4 വെറൈറ്റീസ് ഉണ്ട്, അതിലും എപ്പോഴും പൂക്കളുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിഗോണിയാണ്, നല്ല ഭംഗിയാണ്, നല്ല ഹാർട്ട് ഷേപ്പാണ് ഇതിൻ്റെ ഓരോ ഇതളിനും. നല്ല രസമുള്ളൊരു പൂവാണ് ബിഗോണിയ. ഈ ഒരു ബിഗോണിയ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ്, ഈ ഒരു ബിഗോണിയനോട്. നല്ല ചുവന്ന കളറാണ്. ബട്ടർഫ്ലൈ ചെടിയാണിത്, ഓക്സാലിസ് ട്രയാങ്കുലാരിസ്. ഇതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കാണാത്തവരെടുത്ത് എന്തായാലും കാണണേ. ഇതിലൊക്കെ എപ്പോഴും പൂക്കളാണ്, നല്ല രസമാണ്. നമ്മൾ പൂമ്പാറ്റകൾ ഇങ്ങനെ പാറി നടക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഇലകൾ, നല്ല ഭംഗിയായ ഇതിൽ പൂക്കളും ഉണ്ടാവും. പിന്നെ ഇത് ചൈനീസ് ബോൾസം ഇംപേഷ്യൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്, ഞങ്ങളിതിൻ്റെ മിനിച്ചെടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ വേണ്ട ഒരു കരുതൽ കൊടുത്താൽ, ഇതിന് കുറച്ച് ശ്രദ്ധ നമ്മൾ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടാവുമൊന്നുമില്ല. കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുത്താൽ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു ഇംപേഷ്യൻസ്. അപ്പോൾ ഇത്രയൊക്കെ ചെടികളാണ് ഇപ്പം നിലവിൽ എൻ്റെ പൂന്തോട്ടത്തിൽ എപ്പോഴും പൂത്തെളിഞ്ഞ് നിൽക്കുന്ന ചെടികൾ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയൊരു വയനാടൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം വയനാടൻ ടച്ച്.